അപ്പൊ ഞാനിപ്പോ നിൽക്കണേ വൈറ്റിലയിലുള്ള മലയാളം മോട്ടോർ സ്റ്റാറ്റയുടെ ഷോറൂമിലാണ്. അപ്പൊ ഇവിടെ ഇന്ന് 500-ാമത്തെ കാറിന്റെ ഡെലിവറി നടക്കാൻ പോവാ എന്നാണ് ഒരു വെപ്പ്. ഈ 500-ാമത്തെ കാർ ഡെലിവറി അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ പോണ ആരാണെന്ന് അറിയോ? നമ്മുടെ പാവം മറ്റേ കോമഡി കുറുക്കനില്ലേ, ശ്രീവിദ്യ. കുട്ടി നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാലോ. അതിനുശേഷം അവിടെ കഥയിൽ ഒരു ട്വിസ്റ്റ് വരും. നമ്മളിവിടെ ഇതിന്റെ ഒരു ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് മൈക്കും അല്ല ഒന്ന് കേൾക്കണം, നന്നായിരിക്കും. അല്ല ഓഡിയോടെ വേരിയേഷൻ ഉണ്ടാവും. ഓ ശ്രീവിദ്യ, ഭയങ്കര അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് എന്താ പറയാ, കാർദേ വന്ന് നിക്കുന്നു, അവരുടെ ബൊക്കെ കൊടുക്കുന്നു. നമ്മുടെ ഇവിടുത്തെ ടീം അടിപൊളിയുണ്ടോ, അവർ 150 രൂപയ്ക്ക് അഭിനയിച്ചോണ്ടിരിക്കുക, ബൊക്കെ ഒക്കെ കൊടുത്ത് ഭയങ്കര സ്വീകരണമാണ്. ഏതാ പുതിയ ലോഞ്ച് ചെയ്യുന്ന വണ്ടി? പുതിയ ലോഞ്ച് ചെയ്യുന്ന മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ഈ ബ്രാഞ്ചിൽ നിന്ന് 500-ാമത്തെ വണ്ടിയാണ് ഇന്ന് സെയിൽ ആവുന്നത്. ഞാൻ തന്നെ മേടിക്കുന്നത് ആണോ? എന്നോട് പി ആർ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു നമുക്കൊരു വ്ലോഗ് പോലെ എടുക്കണം, അതൊന്ന് ജസ്റ്റ് അൺകവറിങ് മറ്റു പരിപാടികളെല്ലാം കൂടെ. ഓക്കേ, അപ്പൊ നമുക്ക് രണ്ടുപേർക്കൂടെ ഒന്ന് കാറിലൊന്ന് ചെറിയൊരു വ്ലോഗ് പോലെ ഓടിക്കില്ലേ, എനിക്ക് ലൈസൻസ് മാത്രം. നടക്കി പോകുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല കേട്ടോ. ജസ്റ്റ് ഫ്രണ്ടിലത്തെ മാത്രല്ലേ മെയിൻ റോഡിൽ ഫ്രണ്ടിലൂടെ ജസ്റ്റ് നോക്കാം. കുടിച്ചോ, കാപ്പി കുടിച്ചിട്ട് നമുക്ക് രണ്ട് ഷോട്ട് എടുക്കാം. ധൈര്യം ഉണ്ടോ എന്റെ കൂടെ കേറാൻ? ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല വണ്ടി. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഫുൾ ഓട്ടോമാറ്റിക്. എനിക്ക് ഓട്ടോമാറ്റിക് കൊട്ടി പറഞ്ഞുകൂടാ, ഒന്നും വേണ്ട. എങ്ങനെ പറഞ്ഞറിയോ, എടുക്കണ സമയത്ത് ക്ലച്ചിലല്ലേ, അത് ആക്സിലേറ്റർ എടുത്തു, ഇതെടുത്തു, ഓക്കെ ആക്കോ, അതിനനുസരിച്ച് ഞാൻ ചെയ്തോളൂ. ഒന്നും ചെയ്യാൻ, പിന്നെ ഇവിടുത്തെ റോഡ് ബ്ലോക്ക് ചെയ്യും. എല്ലാരും കൂടെ ഭയങ്കര റിക്വസ്റ്റ് ചെയ്ത സംഭവമുണ്ട്. മാഡത്തിന് സ്റ്റാർ മാജിക്കിൽ പാട്ടിന്റെ ഭയങ്കര ഫാൻസ് ഉണ്ട് ഇവിടെ. അപ്പൊ പാടിപ്പിക്കാലേ പിന്നെ. ഞാൻ ഇത്രയും നല്ല ദിവസമായിട്ട് ആ പാട്ടൊക്കെ പാടണോ? ഓ എന്തായാലും മാഡം, അത് കൂമണിക്കുറുക്കൽ കോഴിനെ പിടിക്കും, കടുവയ്ക്ക് കൊടുക്കും, കടുവ തടിക്കും. കൂമണിക്കുറുക്കൽ കടുവനെ പിടിക്കും, കറിയിൽ നിന്ന് വയ്ക്കും, കഞ്ഞി കുടിക്കും. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാണ്ട് കൂട്ടി വെച്ച്. ഞാൻ ഈ പണ്ട് കുഞ്ഞായിരിക്കുമ്പോ ഭയങ്കര ബുദ്ധിയായിരുന്നു അങ്ങനെ. താങ്ക് യു. അപ്പൊ ലൈസൻസ് എടുത്തിട്ട് വീട്ടിൽ വണ്ടിയൊന്നും ഇല്ലായിരുന്നു, ഓടിച്ചു ഓടിക്ക. വീട്ടിൽ നിന്ന് തരൂല്ലോ, ഞാൻ ലൈസൻസ് എടുത്തിട്ട് ആദ്യമായിട്ട് ഓടിക്കുന്ന വണ്ടിയാട്ടോ. കൺഗ്രാജുലേഷൻസ്. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നത് കരുതിയാ മതി. അപ്പൊ നമ്മുടെ ടാറ്റ മലയാളത്തിന്റെ വൈറ്റിലയിലുള്ള ഷോറൂമെന്ന് ഓൾട്രോസിന്റെ 500-ാമത്തെ വണ്ടിയുടെ സെയിൽ ആണ് കേട്ടോ ഇന്ന് ഓപ്പൺ ചെയ്യാലേ. ഓക്കെ ഓക്കെ, റെഡി. വാവ്, അടിപൊളി ബ്ലൂ കളർ ആണ്, അടിപൊളിയായിട്ടാണ്, നല്ല സെലക്ഷനും ആണ് ബ്ലൂ. വണ്ടി നമുക്ക് പുറത്തോട്ടൊക്കെ ആയിട്ട് കയറിയാ മതി, പുറത്തോട്ട് ഇറങ്ങാം. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അവിടെ നിന്ന് അവിടെ വരെ ഓടിച്ചാ പോരെ? എവിടെ നിന്ന്? അവിടെ നേരിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പോയാ മതി, ചേട്ടൻ പറഞ്ഞാ മതി. എല്ലാരും പ്രാർത്ഥിക്കണേ. താഴെ 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 താഴെ, നല്ല താഴെ, നല്ല താഴെ പോട്ടെ, നല്ല താഴെ, നല്ല താഴെ. ആ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കാറ് ചുറ്റിട്ട് അടിക്കണ്ടേ? വേണ്ട വേണ്ട, അത് വേണ്ട, കാറ് ചുറ്റി വന്നാൽ മതി. വേണം ഒന്ന് ചുറ്റാ വലം വെച്ചിങ്ങോ. ആ അതെ അതെ, പെട്രോൾ ടാങ്കിന്റെ അടുത്ത് മാഡം, പെട്രോൾ ടാങ്ക് ഉണ്ട് അതിന്റെ അടുത്തൂടെ വല്ല പോണം. കൈകൊള്ളു, മീൻ പിടിച്ചു, ഒന്നും പറ്റത്തില്ല, ചെറുതായിട്ട് പൊളത്തേ ഉള്ളൂ. ജ്യോതി വരണേ, വെച്ചോട്ടെ. ആ താഴോട്ട് പയ്യെ പയ്യെ ഇരുന്നിട്ട് പയ്യെ വെക്കണേ, പയ്യെ പറയാൻ പറയാൻ പറയാം. അതിന്റെ കണ്ണ് മുകളിലാണ്, അതിന്റെ കണ്ണ് കണ്ണ് തിരിച്ചു. ആ ഓക്കെ, കണ്ണ് ആ മുകളിൽ പറഞ്ഞ കണ്ണ് വശം. ആ അത് താഴെ വശം. ഞാൻ ഒരുമിച്ച് വെച്ചില്ലായിരുന്നോ? ആ അതെ അതെ അതെ. നാരങ്ങ ഉരുണ്ടു പോയിരുന്നു. അയ്യോ നാരങ്ങ, ദേ നാരങ്ങ ഉരുണ്ടു പോയി. ഇറങ്ങി ടൈറ്റാക്കി വെക്കാൻ പറ്റുമോ? ആ ഉണ്ട് അത് തന്നെ. ഓക്കെ ഏട്ടാ, ആ മതി മതി. ആ ചിരിച്ചേ, എന്നത്തെ കേറാ കേറാ, അടച്ചോ. എന്റെ വണ്ടിയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അതാ ബ്രേക്ക് ഒന്ന് ചവിട്ടിയ, ഞാൻ നടുവിൽ ബ്രേക്ക് ഏതാന്ന് വിഷ്ണുനാഥത്തോടെ ചേട്ടന്റെ വണ്ടിയാണ്. അന്ന് ആദ്യമായിട്ട് ഞാനൊരു കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു.
മാഡം തന്നെ എനിക്ക് ഒരു കൈയോട് തരാവോ? ഓക്കെ ആണോ? അപ്പൊ ഒന്ന് അത്യാവശ്യം വൈഡായിട്ട് എടുത്തിട്ട് നമുക്ക് പോവാം. ഞാൻ പറയുന്നത് ചേട്ടൻ ചേട്ടൻ എന്തിനാണ്? ഞാൻ ഫോട്ടോ മിസ് ആയിട്ട് ഇല്ല, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഡ്രൈവ് ചെയ്താൽ എടുക്കാം. അങ്ങനെ പറഞ്ഞു തരണോ എനിക്ക്? ഓക്കെ ഓക്കെ. അവിടെ ഒന്ന് വണ്ടി ഉണ്ടോ നോക്കോ. അയ്യോ ഇല്ല ഇല്ല, അതൊന്നും എപ്പോഴും ഓർത്തോണം. ബ്രേക്കിൽ കാലം അപ്പൊ ആക്സിലേറ്റർ ആരോട്? അത് പിന്നല്ലേ. അല്ലല്ല, ഒറ്റക്കാലല്ലേ ഈ രണ്ട് ലൂസ്. ഹാൻഡ് ബ്രേക്ക് താക്ക് വേണ്ട, എടുത്തോളെ. എനിക്കിത് ഭയങ്കര പറിച്ചെടുക്കല്ലേ. വണ്ടിയുടെ ആക്സിലേറ്റർ വെച്ചു അല്ല ഇപ്പൊ കളഞ്ഞേനെ. ഫസ്റ്റ് വണ്ടിയാ? അതെ അതെ. പ്രാർത്ഥിച്ച് സ്റ്റിയറിംഗ് കൈയൊക്കെ തൊട്ട് കണ്ണെ പിടിച്ച് ആ ബാ പോട്ടെ, കമോൺ മൂ. പൊത്തം വൈഡായിട്ട് എടുത്തു പൊട്ടെ പൊട്ടെ വട്ട വലുത്. അടിപൊളി, സൂപ്പർ പെർഫെക്റ്റ് ആ ഡ്രൈവ് ചെയ്യാൻ അറിയല്ലേ. ഇതാരാ ഇതാരാ പറഞ്ഞ ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ല. ആ അടിപൊളി. നേരെ നേരെ നോക്കും, നേരെ നോക്കും, നേരെ നോക്കും, നേരെ നോക്കും. ചിരിച്ച് ചിരിച്ച്, ഓ ചിരി വരട്ടെ ഫേസിൽ. അടി ആഹാ. ഇതാരാ പണിവാളിയില്ല? എന്തിനാ പണിവാളണം? ഇതാരാ ഒരു കുഴപ്പമില്ല. ലെഫ്റ്റ് എന്താണ് വണ്ടി വണ്ടി ടെൻഷൻ ആക്കല്ലേട്ടോ. മാസ്ക് ഇട്ടില്ല ഞാൻ. അതായിരിക്കും ഇനിയാണ് കഥയിൽ മൊത്തം ട്വിസ്റ്റ്. അതെന്താവുന്നുള്ളത് ഇതിങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടു. നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാണ്ട് വണ്ടി ഓടിച്ചോണ്ട് ഇല്ല. ഇത് ലോഞ്ച് ആയിരുന്നു പുള്ളിയുടെ വണ്ടിയുടെ ടാറ്റ മലയാളം വെഹിക്കിൾ. ലോഞ്ചാണെങ്കിലും വണ്ടി പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ലൈസൻസ് ഉണ്ട്? വണ്ടിയിലുണ്ട്. നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല സാറേ. അന്ന് ലൈസൻസും ഇല്ല. കയ്യിലില്ലല്ലോ. ആ വണ്ടിയുടെ ബി എച്ച് പി എത്രയാണെന്നറിയോ? വണ്ടിയുടെ ഹോഴ്സ് പവർ എത്രയാണെന്നറിയോ? വണ്ടി പെട്രോൾ ആണോ ഡീസൽ ആണോന്നറിയോ? പെട്രോൾ ആണോ? അല്ലേ, പെട്രോൾ. വലത്തോട്ട് 3 പ്രാവശ്യം തിരിക്കുമ്പോൾ ടയർ എത്ര ഡിഗ്രി തിരിയുന്നുണ്ട്? 360 എന്ന് പറഞ്ഞാൽ എങ്ങനെ വണ്ടി പൊറോട്ട ആവുമോ? അല്ല, ഇത് പോക്കറ്റ് റോഡാ. പോക്കറ്റ് റോഡ് കൈവേള ഭാഗമാണ്. അറിഞ്ഞൂടല്ലേ? അത് പറഞ്ഞുകൂടാ. ബാഡ്ജ് ഉണ്ടോ നിനക്ക്? ബാഡ്ജ് ഉണ്ടോ നിനക്ക്? എടാ വണ്ടി ലൈസൻസിന്റെ ബാഡ്ജ് ഉണ്ടോ എന്ന്? ടാക്സി വണ്ടികളൊക്കെ ഓടിക്കുന്നതാണ് ബാഡ്ജ് എന്ന് പറയുന്നത്. ലൈസൻസ് എടുത്തിട്ട് 1 മാസം പോലും ആയിട്ടില്ല. ബാഡ്ജ് ഉള്ള ഒരാൾ കൂടെ ഇരിക്കുന്നു അറിയാല്ലേ. ആദ്യത്തെ 3 മാസം കൂടെ അപ്പുറത്തെ സീറ്റിൽ ഇല്ല ബാഡ്ജ് ഉള്ള ഒരാളെ ഇരുത്തി വേണം ഓടിക്കാൻ. അതവര് പറഞ്ഞില്ല, ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ലൈസൻസ് ഇല്ലാത്തതിന് 10,000 രൂപ. നിലവിൽ ഇപ്പൊ 10,000 രൂപ. പിന്നെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. അത് എഴുതിക്കോ. 10,000 തന്നെ എഴുതിക്കും. ആ ബസ് ബോക്സ് ഉണ്ടോ വണ്ടിക്ക്? അറിയില്ല അറിയില്ല. അത് പിന്നെ എങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഇതൊക്കെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഇരിക്കുന്നു നാരങ്ങയായിരിക്കുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കണ്ട. അവിടെ ആക്ച്വലി ഇവിടെ പുള്ളിക്കാരി കുറച്ചധികം എന്താ പറയാ ടെൻസ്ഡ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം പെട്ടിയൊക്കെ കിട്ടുക, അതിൽ എന്താണ് ഏതാണ് അതൊന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ. ഇവിടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്. ഇത് ഈ പെട്ടി എപ്പോഴും കൊണ്ടുനടക്കുന്ന പെട്ടിയാണോ? എന്റെ വണ്ടിയല്ല. എന്റെ വണ്ടിയല്ല ഈ പെട്ടി. എന്റെ വണ്ടിയല്ല പിന്നെ എങ്ങനെ എനിക്ക് പെട്ടിയുടെ കാര്യം? ചെറിയൊരു പ്രശ്നം എന്താ പ്രശ്നം? അതിന്റെ അകത്ത് എന്താണ് സംഭവം? മാഡം തന്നെ പറഞ്ഞു. മാഡത്തിന് അറിയാമല്ലോ. മാഡം അല്ലേ കൊണ്ടുവന്നു? ഞാനല്ല കൊണ്ടുവന്നത്. വീട്ടുകാരുടെ സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. ഇല്ല ഇല്ല, ഞാൻ വരൂല. ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരൂല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവും? എന്തെങ്കിലും ന്യായം വേണ്ടേ? ഒരാൾ വണ്ടി വരൂല, അല്ലെങ്കിൽ നിങ്ങള് വനിതാ പോലീസിനെ കൊണ്ടാ വരാം. സ്റ്റേഷനിലേക്ക് വിളിക്ക് സാറേ. ഒരു കാര്യം, വരാൻ പറ ഇതൊന്നും ഇല്ലാണ്ട് വണ്ടി വരണേ. പരിശോധിച്ചു. നമ്പർ പ്ലേറ്റ് ഉണ്ട്.
മാഡം വന്ന വണ്ടിയല്ലേ പെട്ടിരുന്ന വെച്ച്. അപ്പം പിന്നെ മാഡം ഞാൻ നമ്പർ ഒളിപ്പിച്ചാ ഓടിച്ചത്. ആ നിയമം സാറിന് സാർ ഒന്ന് പറഞ്ഞോട്ട് സാർ, ഐ പി സി എത്രയാണ്? നമ്പർ ഹൈഡ് ചെയ്ത് ഓടിക്കാൻ ഞങ്ങളുടെ സ്പീഡ് പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയല്ലേ സാർ. അപ്പൊ ഇത് എന്തോ പ്രശ്നമുണ്ട്? ഇത് കാര്യമായ പ്രശ്നമാണ്. ഈ വണ്ടി ഒന്നാമത് നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്ത് മാഡം വണ്ടി ഓടിച്ചു. ഒന്ന്, മാഡം ലൈസൻസ് ക്യാരി ചെയ്തിട്ടില്ല കൂടെ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ അകത്തുനിന്ന് ഒരു പെട്ടി കിട്ടി. അതിൽ എന്താന്ന് മാഡത്തിന് അറിയോ? ഇല്ല. മാഡം അല്ലേ കൊണ്ടുവന്ന്? എനിക്ക് എന്തായിരിക്കും പൈസ? ഇതിപ്പോ സോൾവ് ചെയ്യാം. അതിന്റെ അകത്ത് ഇരിക്കുന്ന സാധനം ടെസ്റ്റിങ്ങിന് നാർക്കോട്ടിക്സിലോട്ട് കൊടുക്കണം. പൊടിയാണ്. എന്താ പൊടി? പൊടി എന്ന് പറഞ്ഞാൽ എന്ത് പൊടിയാ? അത് ടെസ്റ്റ് ചെയ്യണം. മാഡം ഡക്സ് ഉപയോഗിക്കാറുണ്ട്? സത്യം പറ എന്നെ ടെസ്റ്റ് ചെയ്തറിയില്ലേ നിങ്ങൾക്ക്? എന്റെ ലൈഫിൽ ഇതുവരെ ആൽക്കഹോൾ ഊതിപ്പിച്ചാ കിട്ടും. ഈ ബ്രൗൺ ഷുഗർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടത്തില്ല. പേരപ്പം പിടിക്കുന്നുണ്ട്. എല്ലാരും അങ്ങനെ ആവണമെന്നില്ല. മാഡത്തിന് ഇത് കേസാക്കി പോണോന്നുണ്ടോ? അതോ ഇപ്പൊ ചെറിയ എന്തെങ്കിലും ഒരു ഇത് നടത്തി അങ്ങ് പോകുന്നോ? ഞാൻ എന്താ ചെയ്യണ്ടേ പറ? ഒരു ഗൂഗിൾ പേ ഒരു 10,000 രൂപ ആരുടെ അക്കൗണ്ടിലേക്ക്? ഇതില് ചെയ്തോ നമ്മുടെ ആള്? ഞാൻ ചെയ്ത തെറ്റെന്താ അത് പറഞ്ഞു. ഇപ്പോഴും മാഡം ഒരു ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ അടച്ചുകഴിഞ്ഞാൽ ഈ കഞ്ചാവ് യൂസ് ചെയ്ത ഞാനല്ലേ, ഇത് ലൈസൻസ് ഉള്ളത് ഓടിച്ച ഞാനല്ലേ, എന്റെ അച്ഛനും അമ്മയും അങ്ങനെ അല്ല പഠിപ്പിച്ചത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ ഈശ്വര? കാര്യമില്ലല്ലോ. ഇപ്പൊ ഒരു മണി ഞാൻ സാറേ ഇത് വിട്ടേര്. ആ ഇമ്പോസിഷൻ എഴുതാണേ വിട്ടേര്. ഞാൻ ഇമ്പോസിഷനും എഴുതില്ല, തെറ്റിയാണ്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം ഇല്ലാതെ ഇനി വാഹനം ഓടിക്കില്ല. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് ഓടിക്കില്ല. ഈ ബോക്സുമായി ഞാൻ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ബന്ധവുമില്ല? ഉറപ്പാണല്ലോ? എന്തായാലും എം വി ഡി പറഞ്ഞിരിക്കുകയാണ് വനിതാ പോലീസിനെ വിളിക്കണം, കാരണം അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വനിതാ പോലീസ് വേണമല്ലോ. പക്ഷെ കുറച്ച് ന്യൂ ജനറേഷനാണ്, ടീ ഷർട്ടും അതുപോലെ പാച്ചുള്ള ജീൻസ് ഒക്കെ ഇട്ടിട്ടുള്ള വനിതാ പോലീസ്. ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ തപ്പിയിട്ട് ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ഈ വണ്ടി അല്ലേ? ഓക്കെ. ഇമ്പോസിഷൻ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുപ്പിക്കുന്നത്. ആ മറ്റ അതിൽ അപ്ലോഡ് ചെയ്യാനായിട്ടാണ്. ആ ആ ഓ ശരി, എന്നായിക്കോട്ടെ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇതൊന്നും എന്റെ ഒന്നും അല്ല, ഞാൻ പിടിക്കൂല. അല്ല അത് വണ്ടിയിൽ നിന്ന് കിട്ടിയതെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ്. വണ്ടിയുടെ സാർ അതൊക്കെ വെച്ച് എന്തിനാ സാറേ ഫോട്ടോ എടുക്കുന്നത്? അത് ഞങ്ങൾക്ക് തെളിവ് വേണ്ടേ? ഞങ്ങൾക്ക് അത് പിടിച്ചു ഒന്ന് കാണിക്കണ്ടേ? നാളത്തെ പത്രത്തിൽ കൊടുക്കണം കേട്ടത്. അപ്പം അനുഭട്ടൻ രക്ഷിക്കാനായിട്ട് അനുഭട്ടൻ തന്നെയാണ് ഒപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ രക്ഷിക്കാൻ വരൂ, രക്ഷിക്കാൻ വരൂ. ഷോൾഡർ ഈ പരിപാടി പൊളിയോന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇതും ഇതുവരെയുള്ള എല്ലാ പ്രാങ്കുകളും നമ്മൾ സക്സസ് ആക്കി.